ഗൈസ് വീട്ടിലോട് പോകുമ്പോൾ ബോയുടെ ഒരു പ്രൊമോഷൻ ഉണ്ട്. അപ്പോൾ അവിടെ എന്തോ ഫ്രീ ഫയറിന് എന്തോ ഒരു വലിയ ഇവൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീ ഫയർ കളിക്കുന്നവരുണ്ടെങ്കിൽ അതാണ് താല്പര്യമൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗൈസ്. ഇന്നത്തെ വീഡിയോ പറഞ്ഞ ഗൈസ് നമ്മൾ ഈ ഫുട്ബോൾ 22 കഴിഞ്ഞ റിലീസായിട്ട്, അപ്പോൾ അതിനുശേഷം കൊനാമി അല്ലെങ്കിൽ പെസ്സൊക്കെ എയറിലാന്ന് വേണേൽ പറയാൻ, അത്രയും ട്രോളും കാര്യമാണ്. ഏത് ഫുട്ബോൾ പേജും അല്ലെങ്കിൽ പെസ്സിൻ്റെ പേജ് എന്തെടുത്ത് നോക്കിയാലും ഫുൾ ട്രോൾ തന്നെയാണ് ഗൈസ്. കാരണം അത്രയും കോമഡി ആയിട്ട് സംഭവമൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവം ഏകദേശം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ മൊബൈൽ ഇങ്ങനെ തന്നെ ആയിരിക്കും പെസ് നിർത്തേണ്ടി വരും, ഇല്ലാതെ കളി നിർത്തുന്ന ഫിഫയിലായിട്ട് പോയാൽ അങ്ങനെ കുറേ സംഭവം ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് പറയാം. ഫസ്റ്റ് നമുക്ക് ആ കുറച്ച് വീഡിയോസും കാര്യമൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാ ജസ്റ്റ് നമുക്ക് ഒന്നുകൂടി കണ്ടുനോക്കാം. അത്യാവശ്യം നമുക്ക് ഫസ്റ്റ് വീഡിയോ നോക്കി നോക്കാം. ഓക്കെ ഓക്കെ, ചങ്ങായി കോൾ അടിക്കാൻ പറ്റും. ഓക്കെ, ഗോളി എങ്ങോട്ടാണോ പോകുന്നത് ഗൈസ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഗോൾ കീപ്പർ ഓടുകയാണ് ഗൈസ്. ബോള് എങ്ങനെ കൊണ്ട് ചങ്ങായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഗോളി ഓടുന്നത്. പക്ഷേ ബോളൊക്കെ നമ്മൾ ഓട്ടോ മത്സരത്തിൻ്റെ ഓടുന്ന പോലെ ഗോളി ഭയങ്കര ഓട്ടത്തിലാണ് ഗൈസ്, സജ്ജാതി ഓട്ടത്തിലാണ്. സോ ഈ ഓട്ടം കഴിഞ്ഞ് ബോൾ എടുക്കാൻ മറന്നു എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ബോൾ എടുക്കാൻ വിട്ടൊരു തിരിച്ചു വരുമ്പോഴത്തേ ചങ്ങായി പോയി ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതത്ര വലിയ സംഭവം ഒന്നുമല്ല, നമുക്ക് ഇപ്പോഴും നമ്മളെ ബസ്സിലൊക്കെ കാണാൻ പറ്റുന്ന സംഭവമാണ്. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഇതെന്താ ഗൈസ്, ഈ ചങ്ങായിൻ്റെ കൈൻ്റെ ഇടയിൽ കൂടെയൊക്കെ മറ്റേ ചങ്ങായി കൈയെടുത്തിരുന്നെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, കൈ നോക്കി ഗൈസ്, കൈ കളിക്കുന്ന കണ്ടോ? കൈ തിരിയും മറയൊക്കെ എന്തൊക്കെ കളിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ട് സംഭവം. ഈ ചങ്ങായിൻ്റെ കൈൻ്റെ ഷോൾഡറിൻ്റെ ഇടയിൽ കൂടെയൊക്കെ മറ്റേ ചങ്ങായി കൈ ടിപ്പറെത്തിയിട്ടുണ്ട്. സോ ഗൈസ് നമുക്ക് വേറെ വീഡിയോ നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, അത് ഗൈസ് ഗൈസ് നിങ്ങളാണ് എടാ എടാ ഗൈസ് നിങ്ങൾ കാണുന്നുണ്ട് ഇത് ഗൈസ്. ബോള് കറങ്ങുന്ന ഗൈസ്, ഗോസ്റ്റ് മോഡ് എൻ്റെ മോനെ സീന് ഗൈസ്. ഈ ഫുട്ബോൾ 22 പവർ ഗൈസ്, ഗോസ്റ്റ് മോഡൊക്കെയാണ് ഗൈസ് ഉള്ളത്. ഓക്കെ, ചങ്ങായി ബോളിങ്ങനെ വെറുതെ ഇറങ്ങാണ്, ആളെ കാണുന്നില്ല ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. നല്ല കോമഡി ആയിട്ടുണ്ട്. ഓ, എന്താ ഇതിനൊക്കെ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത് നോക്കാം. ഓക്കെ, എന്തായാലും നോക്കാം നെക്സ്റ്റ്. ഓക്കെ, ഗോളടിക്കാൻ പോകുന്നുണ്ട്. ഓക്കേ, എന്താടാ ചോർക്കാനുള്ള ഗോളി നിന്നോടാ ഗൈസ്. അത് നിങ്ങൾ കണ്ടില്ലേ, ഗോളി അടിച്ചങ്ങ് കയറ്റി. നമ്മളെന്തോ നമ്മൾ അടിച്ചങ്ങ് തൂഫാനായി കളയാൻ പറയില്ല, അടിച്ചാടങ്ങ് ഇട്ടാലേ. അതുപോലെ ബോൾ അടിച്ചങ്ങ് കയറ്റിയ പോസ്റ്റിലേക്ക് നമ്മൾ വെറുപ്പിടിച്ചൊക്കെ അടിക്കുമല്ലേ. അതുപോലൊക്കെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം, നെക്സ്റ്റ് വീഡിയോ എന്താണ്. ഓക്കെ ഗൈസ്, അച്ചങ്ങ ഓടുന്നുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ, നമ്മൾ ചെറുപ്പത്തിലൊക്കെ എന്താ പറയുക, നമ്മൾ ഓടിക്കളിക്കാൻ നോക്കാം. ഓല കൊണ്ട് പങ്കെയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൈയൊക്കെ വേക്കോട്ട് വെച്ച് മുമ്പോട്ടൊക്കെ വെച്ച് ഇങ്ങനെ കറക്കിയിട്ട് കൂടെ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഏതോ സിനിമയിൽ എനിക്ക് ഞാൻ ഇത് കണ്ടു, ഏതോ ഒരു മലയാള സിനിമയിൽ, ഏതായാലും സിനിമ എനിക്ക് ഓർമ്മയില്ല. അതുപോലെയൊക്കെ തോന്നുന്നുണ്ട്, ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ കൈ രണ്ടും ബേക്ക് വെച്ച് ഇങ്ങനെ ഓടുകയാണ്. ഓക്കെ, എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ സംഭവമുണ്ട്, കുറേ വീഡിയോസ് കഴിഞ്ഞും വേറെ ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് ഞാൻ ഈ വീഡിയോയുടെ ആഡാക്കി. അതുപോലെ ഫോട്ടോസ് ഉണ്ട് ഗൈസ്. ഞാൻ ഫോട്ടോൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം കോമഡി വന്നു. പക്ഷേ ഫോട്ടോ കാണുമ്പോൾ ശരിക്കും ബെസ്സിനോട് തന്നെ ഒരു മടുപ്പ്. കാരണം ഫുള്ള് പ്ലേയേഴ്സിനൊക്കെ ഒരുമാതിരി വയസ്സന്മാരോട്ട്, അതുപോലെ തന്നെ വേറെ ഗ്രഹത്തിൽ നിന്ന് ജീവികളോട്ടൊക്കെ ഉള്ള മെസ്സി റൊണാൾഡോ ഒക്കെ. പിന്നെ ഇതിൻ്റെ ഒരു കുറേ എന്താ പറയുക, എഡിറ്റിങ് വരുന്ന ഫോട്ടോസ് തന്നെ ചിലപ്പോൾ എന്താ പറയുക, പ്രശ്നമൊന്നും ഇല്ലാതെ പ്ലേയേഴ്സിനൊക്കെ എന്താ എഡിറ്റ് ചെയ്ത് അവർ വരുന്ന. അപ്പോൾ എല്ലാം ഒന്നും ഉള്ളതല്ല, കുറേ ഒക്കെ എഡിറ്റ് ചെയ്ത് വരുന്നതാണ്. പക്ഷേ കുറേ ഒക്കെ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വേറെ ഒന്നും കണ്ടിട്ട് എനിക്കാളെല്ലാം കോമഡി, നമ്മൾ റഫറീനെ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ട പോലെ നമ്മളെ കാണാൻ അത് ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഒക്കെ. രണ്ട് റെഫറി ഇങ്ങനെ ഉണ്ട്. നമ്മളെ ചങ്ങായി നമ്മൾ മണ്ണിലേക്ക് താത്തിയത് സിനിമയായിട്ട്, ജഗതീൻ്റെ സിനിമയാണെന്ന് തോന്നുന്നത്, തല മാത്രം പുറത്തതാണ്. അതുപോലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും സംഭവം ഫുള്ള് കോമഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇഷ്ടംപോലെ പരിപാടി ഇവർ ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് എടുത്ത് കാണിച്ചതെന്നാണ് ഗൈസ്, കാണാത്തവർ കണ്ടോത്ത് ചോദിച്ചത്. എന്തായാലും സംഭവം ഫുള്ള് കോമഡി ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഇവരെ പറഞ്ഞിട്ട് ശരിക്കും കാര്യങ്ങൾ, കാരണം പുതിയൊരു ഗെയിമാണ്. പുതിയൊരു ഗെയിം പറയുമ്പോൾ അതിൻ്റെതായിട്ട് ഇഷ്ടംപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവരിപ്പം ഈ ഒരു വേർഷന് കുറച്ച് എന്താ ഫീച്ചേഴ്സ് മാത്രം വെച്ച് ഈ ഒരു വേർഷൻ ഇപ്പോൾ ഇവർ ഇറക്കിയത്. പിന്നെ നവംബർ 10 ഒരു പറഞ്ഞ ഒരു മേജർ അപ്ഡേറ്റ് ഉണ്ട്. അതിന് ശേഷമാണ് കാര്യമായിട്ട് അപ്ഡേറ്റ്സ് ഒക്കെ ഇതിലോട്ട് ആഡ് ആക്കുന്നതെന്ന് പറഞ്ഞത്. ആ ഒരു അപ്ഡേറ്റ് ശേഷമാണ് കാര്യമായിട്ട് ആഡാക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒരു ബീറ്റ ഒരു ചെറിയ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുടെ ഫിക്സ് ചെയ്യുക. പക്ഷേ എനിക്ക് തോന്നി ഇവർ വിചാരിച്ചതിനേക്കാൾ എത്രയോ കൂടുതൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെന്നാണ്. കാരണം പ്ലേയേഴ്സിൻ്റെ ഫേസ് പോലും കറക്റ്റായിട്ട് ആയിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ എന്തായാലും, പക്ഷേ ഇതിന് ശേഷം ഇപ്പോൾ വരെ ഇൻസ്റ്റാലും ട്വിറ്ററിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ട്, കാരണം ഇതൊക്കെ അവർക്ക് മനസ്സിലായി പോലിട്ട പോസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കി അതിൻ്റെ സോറി പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ എന്താ ചെയ്യുക, വൈകാണ്ട് തന്നെ ഫിക്സ് ചെയ്യും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ആദ്യം ഒരു വിചാരിച്ചിട്ടുണ്ടാകുക, എന്താ പറയുക, നവംബർ 10 അപ്ഡേറ്റിന് ഫുൾ റെഡി ആക്കാൻ കഴിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തന്നെ, ഇനി അതിനൊരു 1.5 ഉണ്ട്. അതുകൊണ്ട് ഇവർ പറയുന്നത് ഒക്ടോബർ തന്നെ അപ്ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് റെഡി ആക്കുന്നതാണ്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തായാലും പ്രശ്നമൊന്നും ഇത് റെഡി ആക്കും. അപ്പോൾ മൊബൈൽ ഇങ്ങനെ തന്നെയൊക്കെ ആയിക്കോ വരികയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ പറയാൻ പറ്റില്ല. ഇപ്പോൾ കൺസോളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്, മൊബൈൽ കുറച്ചുകൂടി ശ്രദ്ധിച്ച് നോക്കി ചെയ്യാൻ നോക്കുക. എന്നാലും ഇഷ്ടംപോലെ പ്രശ്നം കാര്യങ്ങളാണ്. പക്ഷേ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നവംബർ 11 നമുക്ക് മൊബൈൽ വന്നാലും എന്താ പറയുക, അവിടെ നമുക്ക് വീണ്ടും കുറേ മെയിൻ്റെനൻസ് ഉണ്ട്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മെയിൻ്റെനൻസ് കൂടെ റെഡിയാക്കി. അപ്പോൾ എന്തായാലും
എന്തായാലും അമ്മ പറയാം, നമുക്ക് പ്രോപ്പറായിട്ട് ഗെയിം കളിക്കാൻ ഡിസംബർ ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞ് പ്രോപ്പറായിട്ട് നമുക്ക് ഗെയിം ഇട്ടിട്ടുണ്ടാവും. കാരണം ഓരോ പ്രശ്നങ്ങളും ഇഷ്യൂസ് ഒക്കെ പുതിയ ഗെയിമാണ്, ഇഷ്ടംപോലെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇതാരും കാര്യമാക്കൊന്നും വേണ്ട, ഓരോ പറഞ്ഞ കാര്യം ഒരു വീഡിയോ ഗെയിമാണ് പുതിയൊരു ഗെയിം ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നവും കാര്യമൊക്കെ ഉണ്ടാവും. സോ ജസ്റ്റ് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. പിന്നെ എന്താ പറയുക, പറയാനില്ല, പാവപ്പെട്ട കണ്ടൻറ് ക്രിയേറ്റേഴ്സിനൊക്കെ എന്താ പറയുക, ദൈവമായിട്ട് അവർക്ക് വെറൈറ്റി വെറൈറ്റി കണ്ടൻറ് ആയിട്ട് കൊനാമി ഉയരായിട്ട് വന്നിരിക്കുകയാണ്. സോ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കാക്കിസ്റ്റാ കമൻറ്റ് ഇടുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബൈ ബൈ. Welcome to Night City. Yeah, come on. The only limit to what you can do is what you're willing to become. So dream big. If you can hack it, the future is yours for the taking. In 2077, what makes someone a criminal? Getting caught. In Night City, you can become anyone, anything, if your body can take the price. So seize the day, then set it on fire.